I'm waiting for the re-entry. ഇല്ല എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കും മനീഷ ചേച്ചിക്കും ഒരു ഇതുണ്ടായിരുന്നു ഓൾറെഡി. ചേച്ചിയുടെ ഒരു കല്ലിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് ഐ ട്രൈഡ്, ഞാനായിട്ട് തന്നെയാണ് ഗെയിം സെറ്റാക്കി വന്നത്. പക്ഷെ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ സംഭവിച്ചെന്ന്. ആക്ച്വലി എനിക്ക് അറിയത്തില്ല. വോട്ട് ഓഡിയൻസ് ആണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാം തീരുമാനിക്കുന്നത്. I'm not okay with this. എന്താണ് ഈ സീസണിൽ തന്നെ ഏറ്റവും ഫോളോയേഴ്സ് ഉള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസിന്റെ ഒരു ഡിമാൻഡ് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ കുറയുന്നൊന്നും തോന്നുന്നില്ല. ലൈക്ക് പൊതുവെ അവിടെ ഇപ്പോൾ ഉള്ളത് എല്ലാവരും കുറച്ച് ചുക്കൂളായിട്ടുള്ള ആൾക്കാരാണ്. ഗെയിം ടാസ്ക് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഇപ്പോൾ ഹനാനാണെങ്കിലും വന്നിട്ട് പെട്ടെന്ന് പോയി ലച്ചൂസ് ആ മെഡിക്കൽ ഇഷ്യൂസ്. ആൻജി ആണെങ്കിലും കണ്ടൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രേക്ഷകർ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്നുള്ള എൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഡബിൾ എവിക്ഷനും അത് കുറേ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു സംഭവം. എനിക്കൊരു 0.5 പോലും ലൈക്ക് ഒട്ടും ഞാൻ പ്ലാൻഡേ ആയിരുന്നില്ല. കാരണം ഇനി അതുണ്ടാവില്ലേ മച്ചാ, എന്ത് ചോദ്യം? അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ട്രാപ്പായിട്ടും തോന്നുന്നില്ല. ക്യാപ്റ്റൻ ആയിട്ട് ഇറങ്ങിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ ആ ഒരു പവർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ നല്ലൊരു അതെ, എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയില്ല. കാരണം മനീഷ ചേച്ചി ആണെങ്കിലും അവിടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ സേഫ് ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്ന ആളുകളുണ്ട്. സോ അവരെ നിർത്തിയിട്ട് നമ്മളെ കാറ്റ് ചെയ്ത് അറിയത്തില്ല. സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് അറ്റാക്ക് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് എന്ന് പറയുന്ന സിഗരറ്റ് ഇവിടെ ഇറക്കാതിരിക്കണം. ദെൻ വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. വൈ ബിക്കോസ് ഒരാളുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒറിജിനാലിറ്റി കൊടുക്കാൻ പറ്റും? ടാസ്ക് കാര്യങ്ങൾ അവർ പറയും. ഇത്ര എങ്ങനെ രീതിയിൽ കളിക്കാൻ പറയുന്നല്ലാതെ ഒന്നും കളിക്കാൻ പറയാന്ന് വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും. അല്ലാതെ ഈ ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. അത് ബിഗ് ബോസിന്റെ ഗെയിം അങ്ങനെയാണ്. മെന്റലി തളർത്തി മുന്നോട്ട് പോവാന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയാൻ കാരണം ദേഷ്യം വരുമ്പോൾ ആളുകളുടെ വായന്ന് വീഴുന്ന വാക്കുകളാണ് അത്. അതില് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലിറ്ററലി കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ പരമല്ലാതെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചില കണ്ടൻസ് ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, നമുക്ക് ഹെഡപ്പ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ലായിരുന്നു. കാരണം നമ്മളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സെൻസ് എനിക്ക് അഭിപ്രായം പറയേണ്ടതായിട്ട് തോന്നാത്ത കുറച്ച് പൊട്ടിത്തെറികൾ അവിടെ അവിടെ എനിക്ക് എല്ലാവരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, വിഷ്ണുമായിട്ട് മാത്രമല്ല. പിന്നെ അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വഴക്കിന്റെ ഇടയിലൊക്കെ തിരിച്ചു പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹേർട്ട് ആവും. ഒരിക്കലും പറ്റത്തില്ല. ബട്ട് വി ആർ ഓൾസോ ഹ്യൂമൻസ്, വി ഹാവ് ടു ബി ദയർ വിത്ത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഒരു ഇമോഷണൽ ലെസ് ആയിട്ട് നിന്നാൽ ഒരിക്കലും ഒരു ഹ്യൂമൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതിലാണ് അവിടെ വിഷ്ണു ട്രിഗറിംഗ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗറിംഗ് ഉണ്ട്. അത് ശരിക്കും കുറച്ചങ്ങ് ഫുൾ ഫ്ലെഡ്ജ് ആക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ക്യാപ്റ്റനും ഞാനും വിഷ്ണുവും മിഥുനും കൂടിയാണ് ക്യാപ്റ്റൻ കോമ്പറ്റീഷൻ വന്നിരുന്നത്. അപ്പോൾ അതിന് മിഥുന ഹാൻഡ് ഓവർ ചെയ്ത് പോയി. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വി ജസ്റ്റ് ലാൻഡ് ആയിട്ടു, ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരിച്ചു വിളിപ്പിക്കാനുള്ള പണി ഞാൻ എടുക്കും. കാരണം എനിക്ക് റീഎൻട്രി ആയി, റിയലി വിഷ് ഫോർ ദ റീഎൻട്രി. താല്പര്യമുണ്ട് തിരിച്ചു കയറാനായിട്ട്. ബിക്കോസ് ഫിസിക്കൽ ഒരു പ്രശ്നം കാരണം ടാസ്ക് രണ്ടും തന്നെ എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പാവയുടെ ടാസ്ക്കാണ് ഞാനൊന്ന് ഓണായി വന്നത്. അത് തന്നെ ക്യാപ്റ്റൻസിയിലോട്ടായി. പക്ഷെ അതെനിക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ചാൻസ് കിട്ടിയാൽ എന്തായാലും തിരിച്ചു കയറും. അല്ല, വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഫൈവ് വീക്സും അവിടെ ക്യാപ്റ്റൻ ആയാലും വലിയ കാര്യമൊന്നുമില്ല, ക്യാപ്റ്റൻ അല്ല വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുത്തപ്പോൾ ആയിത്തോട്ട് നോക്കി എനിക്ക് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണ്ട. ഇഫ് ഹി വോണ്ട് പുള്ളി കളിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിന് ഹാൻഡ് ഓവർ ചെയ്തു. അല്ലാതെ വേറെ കാര്യം സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേ യഥാർത്ഥത്തിൽ ഒരു ബ്രില്ലിയൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ബ്രില്യൻസ് എന്ന് വെച്ചാൽ റിനോഷ് ഒരു റിനോഷിന്റെ വൈബിലായിരുന്നു ആദ്യത്തെ കുറച്ച് ഗെയിമിൽ. പാട്ട് റാപ്പ് മാത്രമാണ് ആളുടെ കുറച്ച് വൈബായിട്ടിരുന്നിരുന്നത്. പിന്നെ ആ ഒരു ഗെയിമിലാണ് ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് പുള്ളി എനർജി സേവിംഗ് ആണ്. കുറച്ചും കൂടി ടാസ്ക് മുറുകുമ്പോൾ അവൻ്റെ സൗണ്ട് റേസ് ആയിക്കോളും.
ദേവുവിന്റെ ഒരു കൺസെപ്റ്റിൽ ആര് വിന്നർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോ ടു ബി ഫ്രാങ്ക്, അവിടുത്തെ ഒരു വളയം പിടിച്ചോണ്ടിരിക്കുന്ന മാരാര് തന്നെയാണ് അവിടെ ഒരു ഗെയിം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശീചരനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ടു ബി ഫ്രാങ്ക് മാരാറിന്റെ ബാക്കിൽ നിന്നിട്ടാണ് ഗെയിം ചെയ്യുന്നത്. അവസാനം എന്നല്ല, അവന്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതും പറയാറുണ്ട്. ഞാൻ ഡിബേറ്റുകളിലൊക്കെ കണ്ടിരുന്ന ഒരു മാരാറിനല്ല അവിടെ കണ്ടിരുന്നത്, ഭയങ്കര ഒരു എന്റർടൈനർ ആണ്. എന്നാൽ വായന്ന് വീഴുന്നതൊക്കെ വെള്ളിയാണ്, അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്, നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓ നോ പൊളിറ്റിക്സ് ടോക്ക് പ്ലീസ്. ഈ മാരാർ ഒരു ലവ് സ്റ്റോറി പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നല്ലോ. അവന് ലവ് സ്റ്റോറിയും തേങ്ങയൊന്നും പാടില്ല. ഹി ഈസ് ജസ്റ്റ് സിംപ്ലി ബ്ലാബറിങ്, അത്രേ ഉള്ളൂ. അവൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. പുള്ളി വെറുതെ ഇങ്ങനെ എല്ലാവരെയും കാലത്ത് എനിക്ക് ചൊറിയ ട്രിഗർ ചെയ്യിപ്പിക്കുക, ഒരു വഴക്കുണ്ടാക്കുക, എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കുക. അല്ലാതെ പുള്ളി ടോട്ടലി ഒരു പാവമാണ്. പക്ഷെ അവൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്. ലൈക്ക് ഈ പറഞ്ഞ മതി, ചിലത് പറയുമ്പം ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ പറയുക, മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന രീതി, അങ്ങനെ പല സിറ്റുവേഷനോട് ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടം വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ ഒന്നും പറയാനില്ല. ബട്ട് കുഴപ്പമില്ല, അവനാണ് ഇപ്പോൾ അവിടെ ഇത്തിരി ഇപ്പായിട്ട് നിൽക്കുന്നത്. പിന്നെ വിഷ്ണുവും ശിച്ചേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടി കുറച്ച് പുറത്തേക്ക് വന്ന കളി കുറച്ചുകൂടി മുറുകും. ഉറപ്പായിട്ടും കയറിയിട്ടുണ്ടെങ്കിൽ ആണി അടിച്ചതൊക്കെ ഉരിയിട്ട് ഇറങ്ങത്തുള്ളൂ, അതിൽ ഒരു ഡൗട്ടും ഇല്ല.